നമസ്കാരം. ഇതാണ് ചാച്ചാസ് ഹോം. എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിലേക്ക്. ഈ ഒരു വീട്ടിൽ ഇപ്പോൾ ചാച്ചയുടെ ഓർമ്മ മാത്രമേ ഉള്ളൂ. ചാച്ച ആരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ചാച്ച എൻ്റെ ഹസ്ബൻഡാണ്. 2 വർഷവും 5 മാസവും മുമ്പ് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി, ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ എൻ്റെ ഹസ്ബൻഡാണ് ചാച്ച. ചാച്ചയുടെ ഓർമ്മകൾ മാത്രമാണ് ഈ വീട്ടിലിപ്പോൾ ഞങ്ങൾക്കുള്ള ആശ്രയം. ആ ഓർമ്മയിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഈ വീഡിയോ ഞാൻ എടുക്കാനുള്ള കാര്യം, ചാച്ചയ്ക്ക് എപ്പോഴും നല്ല സീനറി കണ്ടാലും എന്ത് സൈറ്റ് കണ്ടാലും വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും എന്നുള്ളത് ഒരു ഹരമായിരുന്നു. ചാച്ചയായിട്ട് വിസിറ്റ് ചെയ്ത കുറച്ച് സ്ഥലങ്ങൾ അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോൾ വാഗമണ്ണിലാണ് ഞങ്ങൾ പോയത്. നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ അത്. എനിക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. കാരണം കുറച്ചധികം 3 വർഷം മുന്നെയാണ് പോയത്. അവിടെ ഒരു നല്ലൊരു അമ്പലവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് വേളാങ്കണ്ണിയാണ്. വേളാങ്കണ്ണിയിലെ ബീച്ചിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഞങ്ങൾ പോവുകയുണ്ടായി. അവിടുത്തെ ആ ഒരു അന്തരീക്ഷവും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇതൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ബാംഗ്ലൂർ പോയതായിരുന്നു. ഫ്രണ്ടും വേറൊരു ഫ്രണ്ടും വൈഫും ഞങ്ങൾ കുറച്ച് പേര് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്തിരുന്നു ബാംഗ്ലൂർ. അവിടുത്തെ ഒരു മോളിൽ നിന്നെടുത്ത കാപ്പി കുടിക്കുന്ന ഫോട്ടോസാണിത്. ഇത് എൻ്റെ മോളുടെ കോൺവെക്കേഷൻ. അവൾ പഠിച്ചത് കാസർഗോഡാണ്. അപ്പോൾ അവളുടെ കോൺവെക്കേഷനായിട്ട് കാസർഗോഡ് പോയപ്പോൾ അവിടുത്തെ ബേക്കൽ ഫോർട്ടിൽ നിന്നെടുത്ത ഫോട്ടോസായിരുന്നു. അവളവിടെ ഒരു ഡെൻ്റൽ കോളേജിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് നല്ല സൈറ്റ് കണ്ടാലും ചാച്ച ഫോട്ടോ എടുക്കുമായിരുന്നു. ഇത് അവിടുത്തെ തന്നെ ഒരു ബീച്ചാണ്, കാസർഗോഡുള്ള ഒരു ബീച്ചിൽ നിന്നെടുത്ത ഫോട്ടോ. ഇത് മാങ്കുളത്തുള്ള ഒരു റിസോർട്ടിലുള്ള ഏറുമാടമാണ്. അവിടെ തന്നെ നിന്നപ്പോൾ എടുത്ത, അവിടെ നിന്ന് തന്നെ ആ റിസോർട്ടിൽ നിന്ന് തന്നെ കുറച്ചകന്ന് മാറിയിട്ടുള്ളൊരു വാട്ടർഫോൾസാണിത്. ഏകദേശം ഒരു സൺസെറ്റിൻ്റെ സമയമായിരുന്നു ഞങ്ങളവിടെ ചെല്ലുന്നത്. അപ്പോൾ സൺസെറ്റിൻ്റെ നല്ലൊരു വ്യൂ ഞങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട്. ചാച്ച ക്യാമറയിൽ പകർത്തിയായിരുന്നു. വളരെ മനോഹരമായ സ്ഥലമാണ്. അതുപോലെ തന്നെ വളരെ ഡേഞ്ചറസും ആയിരുന്നു അത്. ഇങ്ങനെയെല്ലാം പോകുന്നത് ചാച്ചയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് എടുക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു ചാച്ചയ്ക്ക്. മാങ്കുളത്തുള്ളൊരു തൂക്കുപാലമാണ്. നല്ല രസമായിരുന്നു ആ സ്ഥലം കാണാനായിട്ട്. നല്ല മനോഹരമായിരുന്നു. ആ സമയത്ത് അധികം വെള്ളം ഉണ്ടായിരുന്നില്ല. മോളും ഞാനും ആ തൂക്കുപാലത്തിൽ, ഞങ്ങളെല്ലാവരും കയറി ആ തൂക്കുപാലത്തിൽ. അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്ത് ഞങ്ങൾ എല്ലാവരുമായിട്ടാണ് പോയിട്ടാ. അമ്മമാരും ഞങ്ങളും ഒക്കെ ആയിട്ടാണ് അവിടെ പോയത്. ഇത് വാഗമണ്ണാണ്. വെസ്റ്റേൺ മ്യൂസിക്കും ഗിറ്റാറും ഒക്കെ ചാച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എവിടെ പോയാലും ഗിറ്റാറും കൊണ്ടേ പോവുള്ളായിരുന്നു. ഏത് യാത്രയ്ക്ക് പാട്ട് പാടാൻ വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു. ഇത് രാമേശ്വരം അമ്പലമാണ്. അന്ന് തന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ധനുഷ്കോടി പോയി. ഇത് മൂന്നാറാണ്. മൂന്നാർ നീലക്കുറിഞ്ഞി കാണാൻ പോയതാണ്. നീലക്കുറിഞ്ഞിയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പൂത്ത സമയമായിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്കത് കാണാൻ അത്ര നന്നായി കാണാൻ സാധിച്ചില്ല. ഇത് അൻഷിയാണ് കേട്ടോ. എൻ്റെ മോളുടെ വളരെ കൂട്ടുകാരിയാണ്. എൻ്റെ മോളുമാണ് കേട്ടോ അത്. അവളുടെ കൂടെ അതിരമ്പള്ളിയിൽ പോയതാണ്. ആ വാട്ടർഫോൾസാണ് കാണുന്നത്. മനോഹരമായ കാഴ്ചയാണത്. നല്ല വ്യൂ ആണത്. ഇതെല്ലാം പലയിടത്തും പോകുമ്പോഴുള്ള മോർണിംഗ് വാക്കാണ് കേട്ടോ. രാവിലെ എണീറ്റ് ആ സ്ഥലമെല്ലാം നടന്ന് കാണുക എന്നുള്ളത് ചാച്ചയും ഞാനും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. അതെനിക്ക് തോന്നുന്നു വാഗമണ്ണല്ല ഈ സ്ഥലം,
ഇത് ഞങ്ങളുടെ വീടിൻ്റെ പരിസരം തന്നെയാണ്. രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കുന്നതാണ്. ദൂരസ്ഥലം മാത്രമല്ല കേട്ടോ, നമ്മുടെ വൈപ്പിലും അവിടുത്തെ മീനിൻ്റെ കെട്ടും അതെല്ലാം കാണാനും പോവാറുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് ചെയ്ത് പോകുന്ന വഴിക്കുമെല്ലാം ഇങ്ങനെ ഫോട്ടോസ്, നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ അവിടെ നിർത്തി ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നു പലപ്പോഴും ചാച്ച. അപ്പോൾ അങ്ങനെ എടുത്ത ഫോട്ടോസാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ഫ്രണ്ട്സായിട്ട് മാങ്കുളത്ത് പോയതാണ്. ഫാമിലി ആയിട്ടും പോകാറുണ്ട്, ഫ്രണ്ട്സായിട്ടും പോയ ഒരു വീഡിയോ ആണത്. വൈൽഡ് എലിഫൻ്റ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങളന്ന് സ്റ്റേ ചെയ്തത്. അതിൻ്റെ ഒരു വ്യൂ ആണ് അവിടെ. സ്വിമ്മിംഗ് പൂളും നല്ല വൈബായിരുന്നു അവിടെ. നല്ല വെതറുമായിരുന്നു ആ സമയത്ത്, നല്ല വെയിലൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. ഓരോ സ്ഥലത്ത് പോകുമ്പോഴുള്ള യാത്രയിലുള്ള കാഴ്ചകളാണ്. പീരമേട് പോയിട്ടുള്ളതാണ്. റോഡുകളായിരുന്നു, റോഡ് സൈഡ് മുഴുവനും പച്ചപ്പായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ചാച്ചയായിട്ടുള്ള ലാസ്റ്റ് യാത്ര. അത് സൈലൻ്റ് വാലിയിലായിരുന്നു. അത് ആ യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ ചാച്ച, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ചാച്ച വയ്യാണ്ടായി. പിന്നീട് ഞങ്ങൾക്ക് യാത്രയൊന്നും പോകാൻ സാധിച്ചിട്ടില്ല. അപ്പം ആ ഒരു അവസാനത്തെ യാത്രയായിരുന്നു ചാച്ചയായിട്ടുള്ള. അന്നൊരു ആ ഹോട്ടൽ റൂമിൽ വെച്ചൊരു ചെറിയ മാജിക്കൊക്കെ കാണിച്ച് എല്ലാവരെയും അതിശയപ്പെടുത്തി. എല്ലാവർക്കും അതൊരു അത്ഭുതമായിരുന്നു. ചെറിയ ഇതായിട്ടൊരു മാജിക്കെല്ലാം കാണിച്ച ഒരു വീഡിയോ ആണിതിപ്പോൾ. ചാച്ച എടുത്ത വീഡിയോ തന്നെയാണ് ഇത്. കന്യാകുമാരിയാണ്. കന്യാകുമാരിയിലെ സൺറൈസും സൺസെറ്റും എല്ലാം വീഡിയോയിൽ പകർത്തിയിരുന്നു. ഇപ്പോൾ കാണുന്നത് വിവേകാനന്ദ റോക്കോ ഒക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. നല്ലൊരു വിസിറ്റ്. പൊന്മുടിയാണ് കേട്ടോ, പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയാണ്. ഞങ്ങളുടെ ഒരു കൊളീഗായിട്ട് പോകാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടി പൊന്മുടി കാണാൻ. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു അതും. ഇത് ഫ്രണ്ടിൻ്റെ കൂടെ, ഫ്രണ്ടിൻ്റെ ബാംഗ്ലൂരിലുള്ള വീട് വിസിറ്റ് ചെയ്തപ്പോൾ അവരായിട്ട് മൈസൂർ പോയ ഒരു ഫോട്ടോസാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അവിടെയും അതേ കേട്ടോ, ആ പാലസും എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇത് വർക്കലയാണ്, വർക്കല ബീച്ചാണ്. വർക്കല ബീച്ചിലുള്ള ഓരോ നല്ല രസമായിരുന്നു ആ ഒരു ബീച്ച് കാണാനായിട്ട്. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ട്രിപ്പായ സൈലൻ്റ് വാലിയാണ്. സൈലൻ്റ് വാലിയിൽ പോയ ട്രിപ്പാണ്. ഇത്രത്തോളമുള്ള ഞങ്ങളുടെ ട്രിപ്പുകളൊക്കെ.